നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സ് എന്ന ചാപ്റ്റർ ആണ്. വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ബോർഡ് എക്സാമിന് എല്ലാ വർഷവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വെക്ടർ എന്ന ചാപ്റ്റർ 12th മാത്സിലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്താണ് ചോദ്യം? ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ 2i-3j+2k ഓൺ ദി വെക്ടർ 3i+2j-6k. ഇതാണ് ചോദ്യം, അല്ലെ? സോ ഒന്നാമത്തെ വെക്ടറിനെ നമുക്ക് എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ആദ്യം പറഞ്ഞ വെക്ടർ ഓൺ എന്ന വാക്കിന് മുൻപ് തന്ന വെക്ടറിനെ നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 2i-3j+2k എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഓണിന് ശേഷം തന്ന വെക്ടറിനെ നമുക്ക് ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം, ബി ഇസ് ഈക്വൽ ടു 3i+2j-6k. അപ്പോ വളരെ ഈസി ആയിട്ട് വെക്ടർ എയും വെക്ടർ ബിയും നമുക്ക് എഴുതാം. ഇനി ചോദ്യത്തിലേക്ക് വരുമ്പോ പ്രൊജക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെക്ടർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഫോർമുല നമ്മൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. സോ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറയുന്നത് അതിന്റെ ഫോർമുല എന്തായിരുന്നു? വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി ആയിരുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. സോ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ഡോട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഐയുടെ കോഫിഷ്യന്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കോഫിഷ്യന്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ കോഫിഷ്യന്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അവരെ പരസ്പരം ആഡ് ചെയ്യുക. അപ്പൊ എ ഡോട്ട് ബി എന്തായിട്ട് മാറും? എ ഡോട്ട് ബി എന്ന് പറയുന്നത് 2 × 3 = 6 ആയിട്ട് മാറും, പ്ലസ് −3 × 2 − 6 ആയിട്ട് മാറും, 2 × −6 − 12 ആയിട്ട് മാറും, ഡിവൈഡഡ് ബൈ മോഡ് ബി ആണ് ഡിനോമിനേറ്ററിലുള്ളത്. ഓക്കെ ആണല്ലോ. ഓൺ എന്ന വാക്കിന് ശേഷം ഏത് വെക്ടർ ആണോ വന്നിരിക്കുന്നത് അതിന്റെ മോഡുലസ് ആയിരിക്കും ഡിനോമിനേറ്ററിൽ ഉണ്ടാവുക, അതാണ് ഫോർമുല. മോഡ് ബി എന്ന് പറയുമ്പം ഇതിന്റെ മോഡുലസ് ആണ്. എങ്ങനെയാണ് ഒരു വെക്ടറിന്റെ മോഡുലസ് കാണുക? ആ വെക്ടറിന്റെ ഐയുടെ കോഫിഷ്യന്റും ജെയുടെ കോഫിഷ്യന്റും കെയുടെ കോഫിഷ്യന്റും നോക്കുക, അവരെ സ്ക്വയർ ചെയ്യുക, അവരെ ആഡ് ചെയ്യുക, അതിന്റെ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബി എന്ന വെക്ടറിന്റെ മോഡുലസ് കിട്ടുന്നത്. സോ റൂട്ട് ഓഫ് റൂട്ട് എടുക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തതിന്റെ സ്ക്വയർ 3² എടുക്കണം, രണ്ടാമത്തതിന്റെ സ്ക്വയർ 2² എടുക്കണം, മൂന്നാമത്തതിന്റെ സ്ക്വയർ −6² എടുക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, 6ഉം −6ഉം ക്യാൻസൽ ചെയ്യാം, ന്യൂമറേറ്ററിൽ −12 ഉണ്ട്, ഡിവൈഡഡ് ബൈ −6² 36 ആണ്, 2² 4 ആണ്, 3² 9 ആണ്. 36ഉം 4ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ റൂട്ടിന് ഉള്ളിൽ 49 വരും. 49 എന്ന് പറയുമ്പം റൂട്ട് 49 7 ആണ്. പക്ഷേ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു ദൂരമാണ്, ലെങ്ത് ആണ്. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് വരാത്തത് കൊണ്ട് നമുക്കതിന്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം. സോ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഇൻ ദിസ് കേസ് വിൽ ബി ഈക്വൽ ടു 12 ÷ 7. എല്ലാ വർഷങ്ങളിലും ഒരു മാർക്കിന് അല്ലെങ്കിൽ രണ്ട് മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ആകെ അറിയേണ്ടത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെ ഡോട്ട് ചെയ്യാം, പിന്നെ ഒരു വെക്ടറിന്റെ മോഡുലസ് എങ്ങനെ കാണാം. ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ ഈ രണ്ട് മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും.